ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇയ്യോബിൻ്റെ പുസ്തകം 1:8. ദൈവമക്കൾക്കുണ്ടാകുന്ന ആപത്തുകളും ദോഷങ്ങളും അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നത് എത്രയോ സന്തോഷമാണ്, അഭിമാനമാണ്. എന്നാൽ ചിലരെങ്കിലും ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇടറുന്നതായും പതറുന്നതായും നാം കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ഏറിയ ദൈവാശ്രയത്തോടും സമർപ്പണത്തോടും വിശ്വാസ ജീവിതത്തിൽ ഈ ദൈവത്തോടൊത്ത് നിലകൊള്ളുവാൻ നാം ശ്രമിച്ചാൽ മാറായിലെ കയ്പുജലത്തെ മധുരമാക്കി മാറ്റിയ ദൈവം കയ്പേറിയ അനുഭവങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ വിശ്വസ്തൻ തന്നെയാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരുണത്തിൽ ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഭക്തനായ ഇയ്യോബ് അതിനോട് കാട്ടിയ പ്രതികരണത്തെയാണ് പ്രതിപാദ്യ വിഷയമാക്കി വരച്ചു കാട്ടിയിരിക്കുന്നത്. ഗോത്രപിതാവായ അബ്രഹാമിന്റെ സമകാലികൻ എന്നത്രേ ഇയ്യോബിനെ കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ ഇയ്യോബിന് തിരുവചനത്തിൽ ഒരിടം ലഭിച്ചിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14:14-20 എന്നീ വാക്യങ്ങളിലും പുതിയ നിയമത്തിൽ അപ്പസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 5:11 ഈ സൂചനകൾ നാം ശ്രദ്ധിച്ചാൽ കാണാവുന്നതുമാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യോടന്തം നാം ശ്രദ്ധയോടെ വായിച്ചാൽ നീതിമാനും ഭക്തനും എന്ന നിലയിൽ ഒരുവൻ ജീവിച്ചിരുന്നാൽ തന്നെയും അങ്ങനെയുള്ളവർക്കും തീച്ചൂളയിലെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും എന്നാണ് ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഇയ്യോബിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരർത്ഥത്തിൽ തൻ്റെ പേരിന് ഒത്തവിധം ആയിത്തീർന്ന പ്രതീതിയിലാണ് നിലകൊള്ളുന്നത്. ധ്യാനഭാഗം നാം ശ്രദ്ധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ ഭക്തൻ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒന്നൊന്നായ വെല്ലുവിളികൾ തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെങ്കിലും ദൈവം അതിജീവനത്തിൻ്റെ ശക്തി അവിടെയെല്ലാം നൽകി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. തന്മൂലം ദൈവത്തിനെതിരായി നിലകൊള്ളുവാൻ തനിക്കിടയായില്ല എന്നത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും പാലിച്ചിരിക്കേണ്ടതുമായ പാഠങ്ങൾ തന്നെയാണ്. അക്കാരണത്താൽ തൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ നേരെയുള്ള വെല്ലുവിളികൾ ദൈവം അവനു വേണ്ടി ഏറ്റെടുത്ത് നിലകൊള്ളുന്നതായിട്ട് അത്രേ വായിക്കുവാൻ കഴിയുന്നത്. ഈ അധ്യായത്തിൻ്റെ 22 നാം ശ്രദ്ധിച്ചാൽ താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന തീവ്രമായ ശോധനകളുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഇയ്യോബിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അക്കാരണത്താൽ ഒന്നും തന്നെ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് പോലെ ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടയായില്ല എന്നതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും നാം ദൈവത്തോട് പരാതി പറയുന്നവരായും സ്വയം ശപിക്കുന്നവരായും തീർന്നിട്ടുള്ളത് ഇത്തരുണത്തിൽ നാം സ്വയശോധനയ്ക്കായി എടുക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കഷ്ടതയുടെ കാഠിന്യം ജീവിതത്തെ താണ്ഡവമാടുമ്പോഴും ഏറിയ ദൈവാശ്രയം മാത്രമാണ് അതിജീവനത്തിൻ്റെ ശക്തി നമുക്ക് നൽകിത്തരുന്നതെന്നും ശരിയായ സാക്ഷ്യനിർവഹണത്തിന് നമ്മെ ശക്തീകരിക്കുന്നതെന്നുമുള്ള ഒരു സന്ദേശം കൂടി ഈ തരുണത്തിൽ വേദഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നതും നാം വിസ്മരിച്ചുകൂടാ. ഈ അധ്യായത്തിൻ്റെ 3 നാം ശ്രദ്ധിച്ചാൽ തൻ്റെ കാലഘട്ടത്തിൽ ഉള്ളവരിൽ ഒട്ടും കുറവല്ലാത്ത വിധം ഏറിയ സമ്പന്നൻ എന്ന നിലയിലാണ് ഇയ്യോബിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പുത്രസമ്പത്തും മൃഗസമ്പത്തും അതിനോടനുബന്ധമായി നിലകൊള്ളുന്നവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവയുടെ മേൽ കർത്തൃത്വം നടത്തിയാൽ തൻ്റെ വിശ്വാസത്തിനും ദൈവഭക്തിക്കും ഇളക്കം സംഭവിക്കുമെന്നാണ് ദൈവത്തോട് സാത്താൻ നടത്തുന്ന പ്രതിവാദമായി വായിക്കുവാൻ സാധിക്കുന്നതെങ്കിലും ഒടുവിൽ സാത്താൻ
ലജ്ജിക്കേണ്ടതായി വന്നു എന്നത്രേ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്നത്. ഒരർത്ഥത്തിൽ ഭൗതിക നന്മകളും സാധ്യതകളും യാതൊന്നും തന്നെ ആർക്കും സുരക്ഷിതത്വം നൽകുന്നതല്ലെന്നും ദൈവമാണ് ആത്യന്തികമായ സംരക്ഷണത്തിന് അടിസ്ഥാനമെന്നും ഇയ്യോബ് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നതായിട്ടത്രേ വേദഭാഗം നമുക്ക് നൽകുന്ന സൂചന. കഠിനമായ പ്രയത്നം കൊണ്ടും ത്യാഗനിർഭരമായ ജീവിത ക്രമീകരണങ്ങളാലും നേടിയിട്ടുള്ള സമ്പത്താണ് ആപത്ത് കാലത്ത് ഉപകരിക്കുന്നത് എന്ന ധാരണയിൽ സമ്പത്തിനെ കാണുന്നവരും സൂക്ഷിക്കുന്നവരുമായ പലരും ദൈവ ഉദ്ദേശത്തിന് പോലും അവയെ പ്രയോജനപ്പെടുത്താതെ കാലം പോക്കുന്നതായിട്ടത്രേ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നും ഏത് സമയത്തും കർത്താവ് അതിൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ അധികാരം ഉള്ളവനെന്നും നാം തിരിച്ചറിയേണ്ടതും ഏറെ ആവശ്യമത്രേ. കർത്താവിൽ പ്രിയരേ, ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ഉടലെടുക്കുന്ന തിക്താനുഭവങ്ങളിൽ നാം നിരാശപ്പെടുന്നതിനോ വാക്കാലോ നിരൂപണങ്ങളാലോ യാതൊന്നും ദൈവത്തിന് വിരോധമായോ ഭക്തി ജീവിതത്തിനോ സാക്ഷി ജീവിതത്തിനോ തടസ്സമായി തീരാതെ ഏറിയ സമർപ്പണത്തോടും ദൈവാശ്രയത്തോടും ദൈവദർശനത്തോടും ദൈവ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിക്കായി നിലകൊള്ളുവാൻ നമ്മെയും നമുക്കുള്ളവയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് ഏറെ ആവശ്യമാണല്ലോ. ആ തരുണത്തിൽ കർത്താവിൽ ആശ്രയിച്ച് ധന്യരായിത്തീരുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തിരുനാമം നമ്മളുടെ ആ വിധത്തിൽ മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, സമയഭേദം കൂടാതെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടുത്തു വരുവാൻ ഓരോ ദിവസവും ലഭിക്കുന്ന ഭാഗ്യത്തിനും സാവകാശത്തിനുമായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നും ഞങ്ങളെ കേൾപ്പിച്ച ജീവിത ഉപദേശങ്ങൾ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. യോബിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളിൽ പലരുടെയും ജീവിതാനുഭവങ്ങളാണ്. എന്നാൽ ഞങ്ങൾ നിനക്ക് വിരോധമായോ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ തീരാതെ ഏറ്റവും ഹൃദ്യമായ ബന്ധം നിന്നോട് പുലർത്തി നല്ല സാക്ഷ്യ ഉള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പതറുവാനോ ഇടറുവാനോ ഒന്നും ഇടയാകരുതേ. ജീവിത പ്രതിസന്ധികളിൽ തളരുവാനോ കുലുങ്ങുവാനോ ഇടയാകരുതേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയും നിന്റെ രക്തവളപ്പിനുള്ളിൽ എപ്പോഴും ഭദ്രമായിട്ട് അവിടുന്ന് സൂക്ഷിക്കുന്നു. നിന്റെ ദൂതന്മാരുടെയും നിന്റെ മലാഖമാരുടെയും സംരക്ഷണയിൽ അവയെല്ലാം അവിടുന്ന് പൊതിഞ്ഞിരിക്കുന്ന ദൗർത്യ സ്തോത്രം. കർത്താവേ, പൂർണ്ണ സമർപ്പണത്തോടും ഏറെ ദൈവാശ്രയത്തോടും നിന്നിൽ വിശ്വസിച്ച് യാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകളൊക്കെ ക്ഷമിക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കേണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.